ഹലോ മച്ചമരയ്യ സ്ട്രീമൗസിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നിമിഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പുറത്തു വന്നിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് ഇന്ന് കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയെ പിടിച്ചു കുലുക്കുന്നു. വേറൊന്നുമല്ല, 14 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും പൃഥ്വിരാജും കൂടി ഒരുമിച്ചൊരു സിനിമ വരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതുതന്നെ പല കിംവദന്തികളിലൂടെ കടന്നു പോകുന്നു. അവസാനം വന്ന് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, പൃഥ്വിരാജും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി വില്ലനും പൃഥ്വിരാജ് നായകനുമാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എവിടെ ഒക്കെ മമ്മൂട്ടി വില്ലനായി പോലും നമുക്കറിയാം നായകനാകുന്നത് മമ്മൂട്ടി തന്നെയായിരിക്കും. അതിനിപ്പോൾ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും ആ പെർഫോമൻസ് കൊണ്ട് മമ്മൂട്ടി തന്നെ നായകനാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബ്രഹ്മയോഗം തന്നെ സാമ്പിൾ വെടിക്കെട്ട് പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളിൽ രണ്ട് തരത്തിലാണ്. ഇതിൻ്റെ ഡയറക്ടർ ഒരു പുതിയ ഡയറക്ടറാണെന്ന് പറയുന്നു, അതല്ല ഒരു വനിതാ ഡയറക്ടർക്ക് വേണ്ടി ഒരു അവസരം കൊടുക്കുമെന്നുള്ള രീതിയിൽ. ആ ഷർഷാദിന് ശേഷം മമ്മൂട്ടി മറ്റൊരു നവാഗതയായ സംവിധായികയ്ക്ക് അവസരം നൽകുന്നു എന്നൊരു കാര്യമുണ്ടായിരുന്നു. അതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പാർവതി തിരോത്തിൻ്റെ പേരാണ് കേൾക്കുന്നതെങ്കിൽ പിന്നീട് കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല, പുതിയൊരു ഡയറക്ടറാണ്, ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോ ജോസഫ് നിർമ്മിക്കുന്നു എന്നുള്ള വാക്കുകളാണ്. അതിനെക്കുറിച്ചൊന്നും ധാരണകളില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എന്താണെങ്കിലും കിട്ടിയ ഉറപ്പ് ഇവർ തമ്മിൽ ഒരുമിക്കുന്നു. അതുമാത്രമല്ല, മമ്മൂട്ടിയുടെ അടുത്ത സിനിമ നമ്മൾ ചാർട്ട് ചെയ്തിരുന്ന നമ്മൾ കേട്ടിരുന്നതാണ് ആ സിനിമയല്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ഇടയിൽ, അതിന് ജസ്റ്റ് മുമ്പായിട്ട്, അതായത് മമ്മൂട്ടി ഫഹദ് ഫാസിൽ അതേപോലെ തന്നെ ചാക്കോച്ചൻ ഒരുമിക്കുന്ന സിനിമ എന്നുള്ളതായിരുന്നുവെങ്കിൽ മഹേഷ് നാരായണൻ്റെ ആ ചിത്രം മാറ്റിവെച്ചിട്ട് അതിന് തൊട്ട് മുമ്പ് മമ്മൂട്ടി ഈ ഒരു സിനിമയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ്. അതും ഈ മാസം അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. അടുത്ത മാസം പകുതിയോടെ അല്ലെങ്കിൽ അവസാനത്തിന് മുമ്പ് തന്നെ സിനിമ അവസാനിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണേലും ജൂലൈയിൽ കൺഫേം ആയിരിക്കുകയാണ് മഹേഷ് നാരായണൻ മമ്മൂട്ടി പ്രൊജക്റ്റ്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സിനിമ റോൾ ഔട്ട് ആകും എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ. എന്താണേലും സോഷ്യൽ മീഡിയ തീ പടരുന്നത് വേറെ ഒന്നും വെച്ചല്ല എന്ന് മമ്മൂട്ടി പൃഥ്വിരാജ് ഒരുമിക്കുന്നു എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടനും അനിയനുമായി വന്നവർ ഇപ്പോൾ വില്ലൻ വേഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ഒരു കാര്യം കാണാം എന്നുള്ളത്. മമ്മൂട്ടി നെക്സ്റ്റ് വിൽ നോട്ട് ബി വിത്ത് മഹേഷ് നാരായൺ, ട്വിസ്റ്റ് ഈസ് അവെയ്റ്റിംഗ് ടു കൺഫേം, അമൽ നീരത് ടു കം ഈസ് കമ്മിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് വരുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.